ഹലോ മിസ്റ്റർ ആരിഫ് തെരുവത്തല്ലേ ഇത്? ഹലോ 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 മിസ്റ്റർ ഹലോ. ആരിഫ്, മിസ്റ്റർ ആരിഫ് തെരുവത്തല്ലേ? അതെ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. എപ്പോൾ നോക്കിയാലും ഇസ്ലാമിനെ വിമർശിക്കലാണ്. നിങ്ങൾ എഴുന്നേൽക്കുന്ന തന്നെ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട്. വേറെ എന്തൊക്കെ ജോലി ഉണ്ട്? വേറെ എന്തെങ്കിലും പണി ചെയ്ത് ജീവിച്ചൂടെ നിങ്ങൾക്ക്? എന്ത് പണിയാ വേണ്ടേ? നിങ്ങൾ ഡോക്ടറല്ലേ? അപ്പൊ അങ്ങനത്തെ ഡോക്ടറിന്റെ പണി ചെയ്യണം. പിന്നെ നിങ്ങൾ എന്താ സംഭാവന സ്വീകരിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഡൊണേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്? നിങ്ങൾ ഇത് രാവിലെ എഴുന്നേൽക്കുന്ന തന്നെ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇസ്ലാമിന്റെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും പഠിക്കണം. ഉമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ എന്ത് മുഹമ്മദ് നബിയുടെ ജോലി എന്തായിരുന്നു? മോഹൻ അള്ളാഹുലേക്ക് അയച്ചു ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും അറിയിച്ചിട്ടാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതായി പോയിട്ടുള്ളത്. ആ അല്ല, അതൊക്കെ അവിടെ കേട്ടോ. മുഹമ്മദ് നബി എടുത്ത ജോലി എന്താണെന്ന് പറഞ്ഞാൽ ആ ജോലി എനിക്ക് എടുത്തൂടെ. അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ്, മുഹമ്മദ് അതല്ല, നബിയുടെ ജോലി എന്തായിരുന്നു? നിങ്ങൾ ഡോക്ടറാണ്, എന്നിട്ട് നിങ്ങൾ തെണ്ടിയാണ് ചെയ്യുന്നത്. ആൾക്കാരോടേക്ക് ഡൊണേറ്റ് ചെയ്യണം, പിന്നെ വേറെ എന്തൊക്കെ സാധനം വിൽക്കുന്നു. നിങ്ങൾക്ക് ആ മര്യാദയ്ക്ക് അതവിടെ ജോലി നിൽക്കട്ടെ, ജീവിക്കും? എന്തൊക്കെ അതവിടെ നിൽക്കട്ടെ, കുട്ടികളാ അതവിടെ ഏതെങ്കിലും അതിപ്പോ മുസ്ലിം നിങ്ങള് പ്രാവശ്യങ്കിലും ആരെങ്കിലും, ഏതെങ്കിലും മുസ്ലിം അതിപ്പോ പ്രാവശ്യങ്കിലും ആരെങ്കിലും ഇങ്ങനെയൊക്കെ യൂട്യൂബിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട്. നിങ്ങൾ യു ആർ എ ഡോക്ടർ, സോ യു ഹാവ് ടു ഡു യുവർ ജോബ് ആൻഡ് ഡോണ്ട് ബെഗ് ടു ദ പീപ്പിൾ വാട്ട് യു ആർ ഡൂയിങ്. ദിസ് ഇസ് വെരി ഷെയിം. ഖുർആന്റെ ഫസ്റ്റ് ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദി ഖലഖ് എന്ന ഖുർആൻ തുടങ്ങിയത് നിങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ തുടങ്ങിയത്. നിങ്ങൾ എന്തൊക്കെ വൃത്തികേടുള്ള നമ്മൾ നമ്മളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും നമ്മൾ ആ പ്രവാചകനോട് നമ്മൾ മരിക്കാൻ തയ്യാറാണ്. ആ പ്രവാചകനെ നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് എന്തൊക്കെ വൃത്തികേടുകൾ? സോ യു ഹാവ് ഞാൻ ടു ചോദിച്ചതിന് ഗോ നിങ്ങൾ ബാക്ക് ഉത്തരം ഡോൺ പറഞ്ഞില്ല. ബാക്ക് വൈ യു ആർ ഡൂയിങ് ലൈക് ദിസ് യു ആർ ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ഉത്തരം ഐ ഹാവ് പറഞ്ഞില്ല. എ ഡൗട്ട്. ആർ യു എ ഞാൻ ഡോക്ടർ? ഐ മുഹമ്മദ് ആം നബിയുടെ മുഹമ്മദിന്റെ ജോലി എന്തായിരുന്നു എന്ന് പറയൂ. ആ ജോലി എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഇസ്ലാം ഊന്നൽ നൽകിയിട്ടുള്ള ദാവത്തിന് വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ആഖിറത്തിന് ശേഷം ഒരു ജീവിതം വരാനുണ്ട്. ദുനിയാവിൽ യഥാർത്ഥ ജീവിതമല്ല, അവിടെ നമ്മൾ ജോലിയാണ് ഞാൻ നമ്മൾ ചോദിച്ചത്, ജീവിക്കും. ജോലിയാണ് ഞാൻ ചോദിച്ചത്. ജോലി എന്ത് 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 തൊഴിലെടുത്തിട്ടാ മുഹമ്മദ് ജീവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ ദീൻ പ്രചരിപ്പിക്കണം, എല്ലാവരും ദീൻ എത്തണം, ഉത്തരവാദിത്തം ആഖിറത്തിൽ എനിക്കുണ്ട്. രക്ഷപ്പെടണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദിത്തം ഉത്തരവാദിത്തം മാർഗം. അല്ല, നിങ്ങൾ എന്തൊക്കെ ഉത്തരവാദിത്തം വൃത്തികേടുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉത്തരവാദിത്തം വിമർശിക്കുന്നു? അതെ, ഉത്തരവാദിത്തം ഇല്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ പേര് നിങ്ങൾക്ക് മാറ്റി ആരിഫ് ഉത്തരവ് മാറ്റി, വല്ല രാധാകൃഷ്ണനോ വല്ല ചന്ദ്രനോ ആക്കി കൂടെ? നിങ്ങൾക്ക് ആരിഫ് എന്നുള്ള പേര് മാറ്റി കൂടെ? നിങ്ങൾക്ക് നിങ്ങൾ കേക്ക് ഒച്ചമ്പോൾ ഉണ്ടാക്കല്ലേ? നിങ്ങൾ നിങ്ങൾ കേക്ക് ആരിഫ് എന്നുള്ള പേര് നിങ്ങൾക്ക് മാറ്റി കൂടെ? മാറ്റി വല്ല അതൊക്കെ നമ്മൾ മാറ്റാനേ. രാധാകൃഷ്ണനോ നിങ്ങൾ 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 കൃഷ്ണനുമായിട്ട്? ചോദിച്ചതിന് ഉത്തരം പറയും. ഞാൻ പറയട്ടെ, മുഹമ്മദ് നബിയുടെ ജോലി ഫസ്റ്റ് എന്താണെന്ന് പറ. ലിസൺ ടു മീ, യു ആർ യു നോ ഇംഗ്ലീഷ് വെരി വെൽ. ദി ഫസ്റ്റ് മുഹമ്മദ് നബിയുടെ ജോലി എന്താ പ്രൊഫസർ സൂറത്ത്? അലൈഹി സ്വലം വാസ്റ്റു റിസൈറ്റ് റീഡ് ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് ഇഖ്റാ വറബ്ബുകൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പറക്കാ നമുക്ക്. മുഹമ്മദ് നബിയുടെ ജോലി എന്തായിരുന്നു കൂടി പറ, എന്നിട്ട് വെച്ചോ. നിങ്ങൾ ചോദിച്ച ഇദാവത്ത് മുഹമ്മദ് നബിയുടെ ജോലി എന്താണെന്ന് പറ. ആ ജോലി എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ സമൂഹത്തിൽ നിങ്ങൾ ആൾക്കാരെ ചോര കുടിച്ച് ജീവിക്കുന്നു. നിങ്ങൾ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നു. ഇസ്ലാമിനെ തെറി പറഞ്ഞ ആൾക്കാരിൽ നിന്ന് പൈസ പറ്റി അതുകൊണ്ട് ജീവിക്കുന്നു. നിങ്ങൾ ഡോക്ടറല്ല, നിങ്ങൾ ചെന്നായിയാണ്. ചെന്നായി മുഹമ്മദ് നബിയുടെ ജോലി എന്താന്ന് പറ. നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിച്ചുകൂടെ? ഇസ്ലാമിനെ ഞാൻ വിമർശിക്കാതെ ചോദിച്ചത് നിങ്ങൾ എന്നോട് വേറെ ജോലി എടുത്തോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറയാണ്, ഞാൻ എടുക്കാൻ തയ്യാറാണ്. മുഹമ്മദ് നബിയുടെ ജോലി എന്താന്ന് പറയൂ, അത് ഞാൻ എടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പണിയാണ് ദഅവത്ത്. ദഅവത്ത് ആ പണി ഞാൻ ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ചെയ്യുന്നത് റിവേഴ്സ് ദാവത്താണ്. ഞാൻ ചെയ്യുന്നത് റിവേഴ്സ് ദാവത്താണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മുഹമ്മദ് നബിയുടെ ജോലി എന്താന്ന് നിങ്ങൾ പറ. മുഹമ്മദ് നബി എടുത്ത ജോലി എന്താന്ന് പറ. മുഹമ്മദ് നബി എന്ത് പണി എടുത്തിട്ടാണ് നയിച്ചു തിന്നത് പറ? ദാവത്ത്. ദാവത്ത് എടുത്തിട്ട് തിന്നാൻ പറ്റുമോ? എന്ത് ദാവത്ത് നടത്തിയിട്ട് എങ്ങനെയാ തിന്നല്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, ഞാൻ ചോദിക്കുന്നത് മുഹമ്മദ് നബിയുടെ തൊഴിൽ എന്തായിരുന്നു? ഞാൻ ചോദിക്കുന്നത് എന്തായിരുന്നു മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം? പറഞ്ഞു മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്തായിരുന്നു എന്ന് പറയും. സ്വലാത്തു വല സൗമു വല ഹജ്ജ് വല ഉംറ. ഖാല വമാ യുകഫിറുഹാ യാ റസൂലല്ലാഹി ഖാല അൽ ഹുമൂമു ഫീ തലബിൽ മഈശാ. ആ ഇനി പറ മുഹമ്മദ് നബിയുടെ തൊഴിൽ എന്തായിരുന്നു? ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടോ. നിങ്ങൾ ഇത്രയും നാൾ മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്തായിരുന്നു? സഹാബാക്കളോട് പറഞ്ഞു, അല്ലയോ സഹാബാക്കളെ, ഇന്ന മിന ദുനൂബി ദുനൂബൻ, ചില പാപങ്ങളുണ്ട്. ലാ യുകഫിറുഹ, ആ പാപങ്ങളെ പൊറുപ്പിക്കുകയില്ല. ആ സലാത്തു നിസ്കാരം പൊറുപ്പിക്കുകയില്ല. ഭയങ്കര വിവരമാണ്, ഞാൻ സമ്മതിച്ചു. നോമ്പ് പൊറുപ്പിക്കുകയില്ല. മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്തായിരുന്നു? യുകഫിറുഹായ റസൂലുള്ളാഹി ഖാല അൽ ഹുമൂമു ഫീ തലബിൽ മഈശാ. ഹലോ, നിങ്ങൾ ഈ പോയി നിർത്തണം. സോ
മോമനബിയുടെ വരുമാന മാർഗം എന്താന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനിപ്പോ ഒരു 14 തവണ ചോദിക്കുന്നത്, ഒരു 2 മിനിറ്റ് കൂടി ഞാൻ വെയിറ്റ് ചെയ്യും. മോമന നബിയുടെ വരുമാന മാർഗം എന്തായിരുന്നു പറ അള്ളാഹു തആല പരിശുദ്ധ പ്രവാചകൻ ഖുർആൻ അവതരിപ്പിച്ച ഫസ്റ്റ് ആയത്ത് വായിക്കാനാണ് പറഞ്ഞത്. ഇത്ര കാലിഫോർണിയ മസാച്യുസെറ്റ്സ് അമേരിക്കയിൽ 50 സ്റ്റേറ്റുകൾ ഞാൻ സഞ്ചരിച്ചു. അവിടെ കഴിഞ്ഞു വെച്ചേക്കുന്ന റീഡിംഗ് മേക്സ് എ കൺട്രി ഗ്രേറ്റ്, വായന ഒരു രാജ്യത്തെ വലുതാക്കുന്നു. പക്ഷെ അള്ളാഹു നമ്മളെ പ്രവാചകൻ അവതരിപ്പിച്ച ഫസ്റ്റ് ആയത്ത് വായിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ സായിപ്പന്മാർ അമേരിക്കയിൽ റീഡിംഗ് മേക്സ് എ കൺട്രി ഗ്രേറ്റ് 50 സ്റ്റേറ്റ്സ് എഴുതി വെച്ചേക്കുന്നു. പക്ഷെ അത് അവരെക്കാൾ എഴുതി വെക്കാൻ അർഹ മുസ്ലിമീങ്ങളായ നമ്മളാണ്. കാരണം നമ്മുടെ പ്രവാചകൻ അള്ളാഹു തആല എത്ര ബിസ്മി റബ്ബിക്കൽ വായിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? കാലിഫോർണിയ, മസാച്യുസെറ്റ്സ്, ലോസ് ഏഞ്ചൽസ്, ഫ്ലോറിഡ തുടങ്ങിയ എല്ലാ സ്റ്റേറ്റ്സിലും എഴുതി വെച്ചേക്കുന്നു റീഡിംഗ് മേക്സ് എ കൺട്രി ഗ്രേറ്റ്, വായന ഒരു രാജ്യത്തെ വലുതാക്കുന്നു. അമേരിക്കക്കാർ അതവിടെ എഴുതി വെച്ചേക്കുന്നു. പക്ഷെ അവരെക്കാർ എഴുതി വെക്കാൻ അർഹർ മുസ്ലിം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള അവസാനം ഖലീഫമാരൊന്ന് ലൈബ്രറി ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കായിരുന്നു. അതൊക്കെ പോട്ടെ, പക്ഷെ കാരണം അവരൊക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം ഖുർആൻ പറഞ്ഞു, ഖുർആനിൽ ഒരുപാട് ആയത്തിൽ പറയുന്നു നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ പറയുന്നു. പിന്നെ പറയുന്നു മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്തായിരുന്നു? تفرج هم واكتساب معيشه علم واداب المستحبات مالكي يا سلام മരിവാങ് കൊടുക്കാറ നിങ്ങൾ വേം പറ. മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്തായിരുന്നു എന്ന് പറ. മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്തായിരുന്നു എന്ന് പറ. നിങ്ങളുടെ ഇതെടുക്ക സൂറത്തൽ, ഇതെടുക്ക സൂറത്തൽ മുസമ്മിൽ. അതിലുണ്ടോ വരുമാന മാർഗം എന്താണെന്നുള്ളത്? ഇന്നലക ഫിൽ നഹാരി സബഹം തവീല. സൂറത്തുൽ മുസമ്മിൽ എടുക്ക, സൂറത്തുൽ മുസമ്മിൽ. മിസ്റ്റർ കോയ പറയൂ, മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്തായിരുന്നു? ഞാനൊരു 2 തവണ കൂടി ചോദിക്കും, എന്നിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ പറയുകയാണെങ്കിൽ പറഞ്ഞോ. സൂറത്തുൽ മുസമ്മിൽ എടുക്കൂ, മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം പറയൂ. സൂറത്തൊക്കെ നമുക്ക് എടുക്കാലോ. നിസ്ഫഹു അവ ഇൻകുസ് മിൻഹു ഖലീല أو زد عليه ورتل القرآن ترتيلا. അതാണ് ഇപ്പോൾ സൂറത്തുൽ ഖിയാം പറയുന്നത്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മളെ നാട്ടുകാര് കൂട്ടുകാർ ഇങ്ങനെ കളിയാക്കാറുണ്ടായിരുന്നു. ഇന്ന അഴത്തെ ഇനാക്കൽ കൗസർ, ആരിഫ് ഇട്ട ട്രൗസർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓതാറുണ്ട്. വരുമാന മാർഗം മുഹമ്മദ് നബിക്ക് എന്തായിരുന്നു? ഇന്ന വന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ അറബി ഗ്രാമർ ആദ്യം പഠിക്കണം. ഇന്ന എന്നുള്ള ഒരു ഹർഫ് വന്നാൽ അതിന് വരുമാന മാർഗം അങ്ങ് സ്വീകരിച്ചാൽ മതിയല്ലോ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് മാറാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കണം, മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്തായിരുന്നു? എന്റെ മുഹമ്മദ് നബി അറബി പ്രൊഫസർ കൊണ്ടുവരുന്ന നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ യൂട്യൂബിൽ വന്നിട്ട് എന്തൊക്കെ വൃത്തികരമാണ് നിങ്ങൾ പ്രവാചകനെ പറ്റി പറയുന്നത്? നിങ്ങൾ വേറെ പണിയില്ല. ഞാൻ പറയുന്നതാണോ മുഹമ്മദ് നബിക്ക് ചെയ്യാമെങ്കിൽ എനിക്ക് പറയണേനാണോ? മുഹമ്മദ് നബി 6 വയസ്സിലുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് നടന്നത് അടിമകളെ ഉപയോഗിച്ചാണ്. അതൊക്കെ അവിടെ നിക്കട്ടെ. മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്താന്ന് പറ. അള്ളാഹുവിന്റെ പ്രവാചകർ വഹീയുടെ അടിസ്ഥാനത്തിലുള്ള ഒന്നും ചെയ്യുകയില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. അതിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അള്ളാഹുവിന് അറിയുന്നുണ്ടാവും. വരുമാന മാർഗം സൂറത്ത് നജ്മട്, അള്ളാഹുവിന്റെ അതിലൊക്കെ അള്ളാഹുവിനൊരു കാര്യങ്ങൾ നമുക്കറിയത്തില്ല. നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അതാണ് എനിക്ക് ആൻസർ. 2 മിനിറ്റ് സമയം കൂടി തരാം. മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്തായിരുന്നു? വേറെ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്തായിരുന്നു? എന്തായിരുന്നു മുഹമ്മദ് നബിയുടെ തൊഴില് പറ? ആ തൊഴിൽ തന്നെയാണ് ഞാനിപ്പോ എടുക്കണത്, റിവേഴ്സ് ദാവ. അതവിടെ നിക്കട്ടെ. അല്ലാതെ വരുമാന മാർഗം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താ കൊടുത്തെന്ന് പറ? ഒരെണ്ണം പറ. നിങ്ങൾ അറബി ഭാഷ പഠിച്ചിട്ടുണ്ടോ? നിങ്ങള് ഞാൻ പഠിച്ചോണ്ടിരിക്കുക. മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്താന്ന് പറഞ്ഞിട്ടുണ്ടോ?
അല്ലയോ പ്രവാചകരെ? ഇന്നുകയും ചെയ്യുക ഇന്ന ശാനി അക്ക, താങ്കളോട് വിദ്വേഷം പുലർത്തുന്നവരാണ്. ഇതിനെപ്പറ്റി പറ പണി കഴിഞ്ഞ് ബാപ്പാക്ക് അടുത്ത ബീമാനത്തിൽ ദുബായിക്ക് പോകാനുള്ളതാ. ബാക്കി പറ മുഹമ്മദ് നബിയുടെ വരുമാനമാർഗം എന്തായിരുന്നു എന്ന് പറ. നബിയുടെ വരുമാനമാർഗം എന്താണെന്ന് പറയാം. ഞാനൊരു 10 വരെ എന്നോ അതിനുള്ളിൽ നിങ്ങൾ പറയാം. ഇല്ലെങ്കിൽ ഞാൻ ഈ പണിയായിട്ട് തുടങ്ങി തിരിച്ചു പോയിക്കട്ടെ. അറബി ഗ്രാമറിനെ പറ്റി നമ്മൾ സംസാരിക്കാം. മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്താണെന്ന് പറ. ഒരു കാര്യം ചെയ്തു, നിങ്ങൾ വരുമാനം ഇപ്പൊ ഞാൻ അറബി ഗ്രാമർ ഓക്കെ. മുഹമ്മദ് നബിയുടെ വരുമാന മാർഗം എന്താണെന്ന് പറയാം. വേറൊന്നും ചോദിക്കാറില്ല നിങ്ങൾക്ക്. വരുമാനം നമ്മളൊക്കെ ജീവിക്കണത് അതല്ല. വരുമാനം അറബി ഗ്രാമർ, ഇംഗ്ലീഷ് ഗ്രാമർ പണിയില്ല. എനിക്ക് വേറെ പണിയില്ല, പണി എടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഒരു പണി പറഞ്ഞു തരേ. അറബി ഗ്രാമറിനെ പറ്റി സംസാരിക്കാം. ഒരു 10 വരെ ഞാൻ എണ്ണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാ ഹർഫ് ജാർ ഇസ്മി മജ്റൂർ മുവാഫ് മജ്റൂർ ഇറാബ് ജർ ജർ ചെയ്ത് രാവിലെ ജാർ ഇവിടെ ബാ എന്നുള്ള ജാർ ഇസ്മി എന്നുള്ള മർറൂർ ജർ ചെയ്തു ജർ കസ്റത്ത് കൊണ്ട് അള്ളാഹി മുവാഫിനിലേ മുവാഫിനിലേക്ക് ഇറാബ് ജർ ചെയ്ത് രാവിലെ മുവാഫ് ഇവിടെ ഇസ്മി എന്നുള്ള മുവാഫ് അള്ളാഹി എന്നുള്ള മുവാഫിലേക്ക് ജർ ചെയ്തു ജർ കസ്റത്ത് കൊണ്ട് നിങ്ങൾ നാട്ടുകാരുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള എന്റെ ഈ തൊഴിൽ ഞാൻ തുടർന്നിരിക്കും. ഈ റിവേഴ്സ് ദാവയാണ് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുക. ഇനി ഇവിടെ ഉണ്ടാവും. ഓക്കെ.